അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. രണ്ടാൾക്കരയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ട് രണ്ടു പേർക്ക് ദാരുണാന്ത്യം. വെള്ളിയാഴ്ച രാവിലെ 11:00 ഉണ്ടായ അപകടത്തിൽ വല്യമ്മ ആമിനയും കൊച്ചുമകൾ ഫർഹ ഫാത്തിമയുമാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. രണ്ടാർക്കരയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ട് രണ്ടു പേർക്ക് ദാരുണാന്ത്യം. കാനംകവല നെടിയന്മല കടവിൽ കുളിക്കാനെത്തിയ കൊച്ചുമക്കൾ കൺമുൻപിൽ മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാനിറങ്ങിയ വല്യമ്മ, കിഴക്കേക്കുടിയിൽ ആമിന, കൊച്ചുമകൾ ഫർഹ ഫാത്തിമ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഹാന ഫാത്തിമയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്ന് രാവിലെ 11:00 മൂന്നു പേർ ഒഴുക്കിൽപ്പെട്ടത്. കൊച്ചുമക്കളെ രക്ഷിക്കാനായി കടവിലിറങ്ങിയ ആമിന മുങ്ങി മരിക്കുകയായിരുന്നു. കടവിൽ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തെ വീട്ടിൽ പെയിന്റിംഗ് ജോലിക്കെത്തിയ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആമിനയെയും ഫർഹ ഫാത്തിമയെയും കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആമിനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് ഹന ഫാത്തിമയെ കരക്കെത്തിച്ചത്. അപകടത്തിൽപ്പെട്ട രണ്ട് കുട്ടികളെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരുന്ന ഫർഹ ഫാത്തിമ ഉച്ചയ്ക്ക് 2:30 മരിക്കുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ടത് മൂന്ന് പേരാണെന്ന് അറിയില്ലായിരുന്നുവെന്നും രണ്ടുപേരെയാണ് ആദ്യം രക്ഷപ്പെടുത്തിയതെന്നും രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞു. ഞങ്ങള് അന്നേരമാണ് രണ്ട് ചേച്ചിവർ കുളിക്കാൻ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് ചേച്ചിവരായിരുന്നു രാജമ്മയും ചേച്ചിയുടെ മരുമകളും. അവരാണ് വിളിച്ചു പറഞ്ഞത് ഇത് രണ്ടുപേർ വെള്ളത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ പണിക്കാരെല്ലാവരും കൂടി ഓടിപ്പാഞ്ഞ് ഇറങ്ങി വന്നു. ഇറങ്ങിയാൽ ഇപ്പോൾ കുറച്ച് നേരം നീങ്ങി കടന്ന അമ്മായും കൊച്ചും കൂടി. അപ്പോൾ തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി കൊച്ചിനെ വലിച്ച് രണ്ടും വലിച്ചു കയറ്റി. കൊച്ചിനെ വെച്ചപ്പോൾ കൊച്ചിന് ചെറിയൊരു പൾസ് ഉണ്ടാകും, ചെറിയൊരു തണക്ക് ഉണ്ടാകും. വേറെ കൊച്ചിന് ചെറിയൊരു ഇത് കൊടുത്ത് അടുത്ത് വണ്ടിയും വിളിച്ചു. ഓടി എല്ലാവരും പറഞ്ഞു, ഓടി വന്ന് വണ്ടിയും വിളിച്ചുകൊണ്ട് വന്ന് കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അമ്മാരെ ഞങ്ങൾ നേരെ വീണ്ടും കൊണ്ടുപോയി. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മൂന്ന് പേരുണ്ടെന്നുള്ള അറിഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് മൂന്ന് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പണിയുണ്ടാകും, പിന്നെ അവിടുത്തെ പയ്യനുണ്ടാകുന്നുണ്ട്. ആമനയുടെ മൃതദേഹം മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.